ചന്ദ്രഗിരിപ്പുഴയുടെ കൈത്തോട് പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. ചന്ദ്രഗിരി തേജസ്വിനി പുഴകൾ സംഘം സന്ദർശിച്ചു. സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്. അവിടെയാണ് ABC AIG മുന്നിട്ട് നിൽക്കുന്നത്. സംസ്ഥാനത്തെ നദികളും പുഴകളും നേരിടുന്ന മലിനീകരണ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ സംബന്ധിച്ചും പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് EK വിജയൻ MLA നേതൃത്വത്തിലുള്ള നിയമസഭാ സമിതി ജില്ലയിലെത്തിയത്. നാശോന്മുഖമായ ചന്ദ്രഗിരി പുഴയുടെ കൈത്തോടുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളോട് നിയമസഭാ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കൈത്തോടിൻ്റെ പ്രദേശം അളന്ന് തിട്ടപ്പെടുത്തി പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതായി സമിതി ചെയർമാൻ EK വിജയൻ MLA പറഞ്ഞു. വാർഡ് അംഗങ്ങളായ BS സൈനുദ്ദീൻ, മമ്മൂച്ചാല, മുൻ അംഗം TA മുഹമ്മദ് കുഞ്ഞി, പുഴ സംരക്ഷണ സമിതി ഭാരവാഹികളായ TIA സലാം, സ്കാനിയ ബദ്രി, ഉനൈസ് തുരുത്തി, TM അബൂബക്കർ, മുഹമ്മദ് ഷെരീഫ്, TK അഷ്റഫ്, TP ബഷീർ, ഷബീർ അലി, TH അബൂബക്കർ, TMA തുരുത്തി തുടങ്ങിയവർ പുഴ കയ്യേറ്റവും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും സമിതിയെ ബോധ്യപ്പെടുത്തി. നീലേശ്വരം പൊടോത്തുരുത്തിയിലെത്തിയ സംഘം ഇവിടെ പുഴയിടിഞ്ഞ പ്രദേശങ്ങൾ സന്ദർശിച്ചു. പുഴയിടിഞ്ഞതുമൂലം കേടുപാടുകൾ സംഭവിച്ച പൊടോത്തുരുത്തി കായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. തേജസ്വിനി പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നുവെന്ന പരാതിയാണ് സമിതി പ്രധാനമായും പരിശോധിച്ചത്. പുഴവെള്ളത്തിൻ്റെ ശുദ്ധത സംബന്ധിച്ചും സമിതി പരിശോധന നടത്തി. പ്ലാസ്റ്റിക് ഉൾപ്പെടെ വലിയ തോതിലുള്ള മാലിന്യം പുഴയിലേക്കെത്തുന്നത് പുഴയെ സംരക്ഷിക്കാൻ ആവശ്യമായ ജനകീയ പദ്ധതി ആവിഷ്കരിക്കാൻ സമിതി നിർദ്ദേശം നൽകി. കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പരിസ്ഥിതി സംബന്ധമായ പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികൾ സ്വീകരിച്ചു. പൊതുസമൂഹവും ഇത് കണ്ടു എന്നല്ലാതെ അത് തടയാനൊന്നും സംവിധാനം ഇന്നത്തെ തലമുറയല്ല, വളരെ മുമ്പേ ആരംഭിച്ച പ്രക്രിയയാണിത്. അപ്പൊ അത്രയും ലോഡ് മണ്ണുകൾ അവിടെ ഇറക്കിയാണ് ഇതെല്ലാം തന്നെ തകർത്തത്. ഇപ്പൊ അവിടെ അതിന്റേതായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണുള്ളത്. ചില സ്ഥലത്ത് ഈ കൈ പുഴ അല്ലെങ്കിൽ തോട് തീരെ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. MLA മാരായ EK വിജയൻ, TI മധുസൂദനൻ, KD പ്രസന്നൻ, സജീവ് ജോസഫ് എന്നിവരാണ് ജില്ലയിലെത്തിയ സമിതി അംഗങ്ങൾ. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ്, സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, അസിസ്റ്റന്റ് കളക്ടർ മിഥുൻ പ്രേംരാജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു, നിയമസഭാ സെക്രട്ടേറിയറ്റ് സെക്ഷൻ ഓഫീസർ ശ്രീകുമാർ, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി, ADM AK രമേന്ദ്രൻ, RDO അതുൽ എസ് നാദ്, LSGD ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അജിത് കുമാർ, വിവിധ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.